ഒരുങ്ങിടുവിൻ ആത്മാർപ്പണത്തിനണഞ്ഞിടുവിൻ അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നോരരികെ വന്നിടുവിൻ യേശു വിളിക്കുന്നു ായൊരുങ്ങിടുവിൻ ആത്മാർപ്പണത്തിനണഞ്ഞിടുവിൻ അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നോരരികെ വന്നിടുവിൻ യേശു വിളിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എന്താണ് ബാക്കിയുള്ളത്? തോമസ് ആൽവാ എഡിസൺ 1000-ലധികം കണ്ടുപിടുത്തങ്ങൾ നടത്തി ശാസ്ത്രലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച അതുല്യ പ്രതിഭ. അമേരിക്ക കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ. അനേക കണ്ടുപിടുത്തങ്ങൾ തൻ്റെതായി മാത്രമുണ്ട്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഒരു കറുത്ത ദിനമുണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 1914 ഡിസംബർ മാസം 10-ാം തീയതി വൈകിട്ട് 5 മണിക്ക് തന്റെ കണ്ടുപിടുത്തങ്ങളുടെ പ്രധാന രേഖകളെല്ലാം കത്തി നശിക്കുകയാണ്. ഫാക്ടറിയിൽ വലിയ തീപിടുത്തമുണ്ടായി. 10-ലധികം കെട്ടിടങ്ങൾ അടങ്ങുന്ന വൻ സമുച്ചയം ഓരോന്നായി കത്തി അമരുകയാണ്. ഇതെല്ലാം നിസ്സഹനായി നോക്കി നിൽക്കുവാൻ മാത്രമേ തനിക്ക് കഴിയുന്നുള്ളൂ. തന്റെ പിതാവിനെ ആശ്വസിപ്പിക്കുവാനായി ഓടിയെത്തിയ 24-കാരനായ മകനോട് അദ്ദേഹം പറഞ്ഞു, "മോനെ, ഓടിച്ചെന്ന് നിന്റെ അമ്മേനെ മറ്റുള്ളവരെയും വിളിച്ചുകൊണ്ടുവരിക. ഇതുപോലൊരു തീപിടുത്തം കാണുവാൻ ഇനി മറ്റൊരവസരമുണ്ടായിരിക്കില്ല." സ്തംഭിച്ചു നിന്ന മകനോടായ എഡിസൺ തുടർന്നു, "സാരമില്ല, അനാവശ്യമായ ധാരാളം കാര്യങ്ങൾ കത്തി നശിച്ച് കളഞ്ഞിരിക്കുകയാണ്." പിന്നീട് തന്നോടായി അദ്ദേഹം പറഞ്ഞു, "എനിക്കിപ്പോൾ 67 വയസ്സായി. എങ്കിലും വീണ്ടും ഒന്നു മുതലെല്ലാം ഞാൻ പണുതുയർത്തു. ഈ വൻ ദുരന്തത്തിന് കാരണമായ തൊഴിലാളികളെ ഒന്നും അദ്ദേഹം പിരിച്ചുവിട്ടില്ല. തൊട്ടടുത്ത ദിവസം തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒത്തൊരുമയോടുകൂടെ പണിയാരംഭിച്ചു. പഴയതിലും മനോഹരമായി എല്ലാം അദ്ദേഹം പണിതുയർത്തി. പരീക്ഷയെയും പ്രതിസന്ധിയെയും എങ്ങനെ വിജയമാക്കി മാറ്റാമെന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടിവരില്ല. പ്രതിസന്ധികളിൽ തളരാതെ ഉറച്ചു നിൽക്കുവാൻ വിശ്വാസ വീരന്മാരുടെ ചരിത്രം പരിശുദ്ധാത്മാവിലൂടെ ദൈവജനം നമുക്ക് നൽകുന്നുണ്ട്. അതിൽ വളരെ പ്രാധാന്യമുള്ളതാണ് യോസഫിൻ്റെ ജീവിതം. എല്ലാവരാലും നഷ്ടപ്പെട്ട്, ത്യജിക്കപ്പെട്ട്, പ്രതികൂലങ്ങളിൽ അനവധിയായ പ്രയാസങ്ങളുടെ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വന്ന യോസഫ് ദൈവത്തെ ഇങ്ങനെ മുറുകെ പിടിച്ചു. ചെറുപ്രായത്തിൽ തന്നെ ദൈവം അവന് ദർശനം നൽകുന്നുണ്ട്. ദൈവം നൽകിയ ദർശനം യോസഫ് അതേപോലെ തന്നെ വിശ്വസിക്കുകയാണ്. പ്രതിസന്ധിയിൽ തളരാതെ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി ദൈവപുരുഷന് കഴിയുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട് സഹോദരന്മാരാൽ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുകയാണ്. അടയും തേൻകട്ടയും ഒക്കെയായി സഹോദരന്മാരെ കാണാൻ വേണ്ടി പോയപ്പോൾ അകലെ നിന്ന് തന്നെ സഹോദരന്മാരെ കണ്ടിട്ട്, "ഇതേണ്ട, സ്വപ്നക്കാരൻ വരുന്നുണ്ട്, അവനെ പിടിച്ച് എങ്ങനെ നശിപ്പിക്കാമെന്ന്" ചിന്തിച്ച് പൊട്ടക്കിണറ്റിലേക്ക് ഇടുകയാണ്. ഇസ്മായിലർക്ക് യോസഫിനെ വിൽക്കുന്നുണ്ട്. അവിടെ ദൈവത്തിൽ ഇങ്ങനെ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ള ഇടങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് അടിമയായി ഇങ്ങനെ പിടിച്ചുകൊണ്ടു പോകുമ്പോഴും യോസഫ് ദൈവത്തിൽ ഇങ്ങനെ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൊത്തിഫറിന്റെ ഭവനത്തിൽ സുരക്ഷിതമായൊരു ജോലി ലഭിച്ചത്. യോസഫ് ഓർത്തു, എല്ലാ കഷ്ടതയും മാറുകയാണ്, എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടാകുകയാണെന്ന് ആശ്രയിച്ച് ആ ജോലി ചെയ്യുമ്പോൾ പൊത്തിഫറിന്റെ ഭവനത്തിൽ ഭാര്യയിലൂടെ പ്രയാസങ്ങൾ കടന്നു വരുന്നു. പിന്നീട് കൊണ്ട് എത്തിക്കുന്നത് കാരാഗ്രഹത്തിലാണ്. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും യോസഫ് ദൈവത്തെ മറന്നില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, "ദൈവം എനിക്ക് ഭേദം വരുത്തുന്നവനാണ്, ദൈവം എന്നെ ഉയർത്തുന്നവനാണ്, എൻ്റെ വേദനയിലും ഭാരങ്ങളിലും ദൈവം എന്നെ ഒരിക്കലും കൈവിടത്തില്ല." ഈ കാരാഗ്രഹത്തിൽ തൻ്റെ അവസാനമാണെന്ന് മറ്റെല്ലാവരും വിചാരിക്കും. എങ്കിലും യോസഫ് ദൈവകരങ്ങളിലേക്ക് തന്നെ തന്നെ സമർപ്പിച്ചു. ദൈവം അവനെ കാണുന്നുണ്ട്. യോസഫ് പറഞ്ഞില്ല, "ഈ കാരാഗ്രഹം
തന്റെ ജീവിതത്തിന്റെ ആരംഭമാകുന്നതേയുള്ളൂ. ദൈവത്തിന്റെ സമയമായപ്പോൾ യോസഫിനെ ദൈവം ഉയർത്തുകയാണ്. പൊട്ടക്കിണറ്റിൽ നിന്നും കാരാഗ്രഹത്തിൽ നിന്നും വിടുവീച്ച് മിസ്രൈമിലെ മന്ത്രിയാക്കി ദൈവമനെ ഉയർത്തി നിർത്തുന്നുണ്ട്. മാനുഷികമായി എല്ലാം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചെങ്കിൽ ദൈവം അവന് എല്ലാം തിരികെ നൽകുകയാണ്. തന്റെ പിതാവ് സഹോദരന്മാരെല്ലാം അവന് തിരിച്ചു കിട്ടുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 50:20 നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുമാനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. യോസഫിന്റെ ഒരു വലിയ സാക്ഷ്യമാണ് ദോഷത്തെ ഗുണമാക്കി മാറ്റുന്നവൻ, വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്ന ദൈവം അവനാണ് നമ്മുടെ ദൈവം. തകർന്നു കിടക്കുമ്പോൾ, പ്രയാസങ്ങൾ വന്ന് മുന്നോട്ട് പോവാൻ കഴിയാതെ നിർമ്മിടികളോട് നിൽക്കേണ്ടി വരുമ്പോൾ, യെരുശലേമിലെ മതിലുകളൊക്കെ ഇങ്ങനെ തകർന്നു കിടക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അടിയുറച്ച വിശ്വാസത്തോടുകൂടെ നെഹമ്യാവിനെ പോലെ എഴുന്നേറ്റ് പണിയുവാനായിട്ടുള്ള ഒരു വലിയ കരുത്താണ് ദൈവജനം നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിക്കും. അവന്റെ ദാസരാജ്യങ്ങൾ എഴുന്നേറ്റ് പണിയും. ദൈവത്തിൽ ഇങ്ങനെ ആശ്രയിപ്പാൻ, ഉറച്ചു നിൽക്കുവാൻ പ്രാർത്ഥനയോടെ പ്രതികൂലങ്ങളിൽ തളരാതെ കർത്താവെ, യോസഫ് ഞങ്ങൾക്ക് നൽകുന്ന ഒരു പാഠം പോലെ ഏത് പ്രയാസമായിക്കോട്ടെ, പൊട്ടക്കിണറായിരിക്കും ഇന്ന്, കാരാഗ്രഹമാകും, ഇവിടെ നിറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളായിരിക്കും, പ്രതീക്ഷകളൊന്നും തന്നെ കാണുകയില്ല, എങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, അവനോട് ചേർന്നിരിക്കുമ്പോൾ തക്ക സമയത്ത് നമ്മൾ ഉയർത്തുന്നവനാണ്. ഉയർത്തുന്നവൻ ആ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പൂർണ്ണമായി സമർപ്പിച്ച് വിശ്വാസത്തോടുകൂടെ യാത്ര തിരിക്കാം. നീ തനിച്ചല്ല, നിന്റെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട്. പ്രാർത്ഥിക്കാം. കൃപയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്നവൻ, ദോഷത്തെ ഗുണമാക്കി മാറ്റുന്നവൻ, വേദനകളെ സന്തോഷമാക്കി മാറ്റുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളിലും ദൈവിക പദ്ധതികൾ തിരിച്ചറിയുവാൻ അങ്ങോട് ചേർന്ന് യാത്ര തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാവരും ഇവിടെ നിന്ന് അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആധിയും വ്യാധിയും ചിന്താകുലങ്ങളും എല്ലാം മറന്നു നാം ഏകാഗ്രമായി, ആധിയും വ്യാധിയും ചിന്താകുലങ്ങളും എല്ലാം മറന്നു നാം ഏകാഗ്രമായി, ശിരസുവണങ്ങി ഭയഭക്തിയോടെ ഉന്നത യേശുവേ ആരാധിക്കാം. ആരാധനയ്ക്കായൊരുങ്ങിടുവിൻ ആത്മാർപ്പണത്തിനണഞ്ഞിടുവിൻ, അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നോരരികെ വന്നിടുവിൻ, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. ഭാവിയും ഭീതിയും ഭാരമായി തീരുമ്പോൾ നിൻ കയ്യാൽ എന്നെ താങ്ങിടണമേ, ഭാവിയും ഭീതിയും ഭാരമായി തീരുമ്പോൾ നിൻ കയ്യാൽ എന്നെ താങ്ങിടണമേ, പരിശുദ്ധാത്മാവിൻ നിറവാലെന്നെ അഭിഷേകം ചെയ്യണേ നാൾതോറും നീ. ഒരുങ്ങിടുവിൻ ആത്മാർപ്പണത്തിനണഞ്ഞിടുവിൻ, അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നോരരികെ വന്നിടുവിൻ, യേശു വിളിക്കുന്നു, അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നോരരികെ യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു.
ഞാൻ